ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും മൂന്നാം ക്ലാസ്സിലെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് നീലാകാശം എന്ന കവിതയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ആരാണ് എഴുതിയിരിക്കുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളതെന്ന് നോക്കാം കഴിഞ്ഞ ക്ലാസ്സിലെ പ്രവർത്തനങ്ങൾ എല്ലാ കൂട്ടുകാരും ചെയ്തില്ലേ ഓക്കെ വ്യത്യസ്ത ഈണത്തിലൊക്കെ ചൊല്ലി അതിന്റെ ഓഡിയോ നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുത്തില്ലേ ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം പുതിയ പദങ്ങൾ അതിന്റെ പകരം പദങ്ങൾ ഗഗനം ആകാശം രഥം തേര് ഗതി വഴി അതിര് അതിർത്തി പായുക ഓടുക തരണം ചെയ്യുക മറികടക്കുക ഇന്ന് നമ്മൾ വേറൊരു കൊച്ചു കവിത പഠിച്ചു ഏതാണ് ചിറകു കുരുത്തു തുടങ്ങും മുൻപൊരു ചിന്നക്കുരുവി നനയ്ക്കുന്നു നീലാകാശം കൂട്ടിഞ്ഞരികെ നിന്നു പതുക്കെ വിളിക്കുന്നു കാടിന്മീതെ വയലിൻമീതെ കടലിൻമീതെ പോകണമോ കുഞ്ഞിക്കാറ്റി കളിച്ചു നടക്കും കുന്നിൻ ചുമലിലിരിക്കണമോ അരുവികൾ ചാടി നടക്കും ചെരുവുകൾ തോറും ചെല്ലണമോ പുലർകാലത്തിൻ കാന്തികളാലെ പൂത്ത കിഴക്കും കാണണമോ നീലിമയേറിയൊരന്നുടേ മടിയിൽ നീ വന്നയുട് നീ വന്നയുടനെ ചേർന്നാലും ണം തോന്നും ചിറക് മുളപ്പൊരു നാൾ വന്നില്ലെന്നറിയിക്കാൻ നാളെ കാലത്തുണരുമ്പോഴേ നല്ലൊരു ചു ചിറകു മുളച്ചെങ്കിൽ വയലിൽ തത്തി കതിരുകൾ കൊത്തി വാനിൽ പാറി നടന്നേനെ അമ്മയും അപ്പോൾ എന്നെ കണ്ടിട്ട് അഭിമാനത്തോടു വന്നേനെ ചിറകു തുടങ്ങും മുൻപൊരു ചിന്നക്കുരുവി കൊതിക്കുന്നു ഒരു ചെറിയ കുരുവിയുടെ മോഹാണ് നമ്മൾ ഈ പാട്ടില് കാണുന്നത് അല്ലേ നിങ്ങളുടെ പാഠഭാഗത്ത് ചൊല്ലി രസിക്കാം എന്നൊരു പ്രവർത്തനം ഉണ്ട് അപ്പൊ നമുക്കിതൊക്കെ അപ്പൊ ആദ്യം ഈ പാട്ട് തന്നെയാണ് തന്നിട്ടുള്ളത് പിന്നെയോ എല്ലാ നാളും മണ്ണിൽ നടപ്പതി നല്ലൊരു കൗ കൊതുകം നിരൂപിച്ചാൽ മാനത്തൊന്നു പറക്കാതെങ്ങനെ ്ഞാനമരുന്നതു ശരിയാമോ കുണ്ടിലിരിക്കും തവളക്കുഞ്ഞിനു കുന്നിൻമീതെ പറക്കാൻ മോഹം മോഹങ്ങൾ എഴുതാം കവിതയിലെ കുട്ടിയെ പോലെ നിങ്ങൾക്കും മോഹങ്ങളില്ലേ ആരായി തീരാനാണ് നിങ്ങളുടെ ആഗ്രഹം എന്തുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലെ ഏഹ് ഡോക്ടർ ആവാൻ ആഗ്രഹം ഉണ്ടാവും എൻജിനീയർ ആകാൻ ആഗ്രഹം ഉണ്ടാവും ടീച്ചർ ആവാനുണ്ടാവും പിന്നെയോ ആ നല്ലൊരു ആവാൻ ഉണ്ടാവും ആഗ്രഹങ്ങൾ അല്ലെ അപ്പോ കൂട്ടുകാരുടെ കുഞ്ഞു മനസ്സിൽ എന്താഗ്രഹമാണോ ആ ആഗ്രഹമാണ് നിങ്ങൾ എഴുതേണ്ടത് അതിനുള്ള കാരണം കൂടി എഴുതണം അപ്പൊ നമ്മുടെ ടീച്ചർ ആവാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീച്ചേഴ്സ് അല്ലെ അവരെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അവർ നല്ല നല്ല അറിവുകളൊക്കെ നമുക്ക് പകർന്നു തരുന്നു അതുകൊണ്ടാണ് എനിക്ക് ടീച്ചർ ആവാൻ ആഗ്രഹം എന്നൊക്കെ നമുക്ക് എഴുതാം അപ്പോ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് എഴുതുക അത് അതെന്തുകൊണ്ടാണോ അങ്ങനെ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാരണം കൂടി എഴുതണം വരികൾ കൂട്ടിച്ചേർക്കാം കാടും മേടും കാട്ടാറും കൂട്ടരെ നോക്കി ചൊല്ലുന്നു എന്തൊരു സുഖമാണ് ഈ വഴി വന്നാൽ പാട്ടും പാടി പാടിക്കളിയാടാം അടുത്ത വരികൾ ഞാൻ എഴുതിയിട്ടുള്ളത് കുന്നും തോപ്പും മലനിരയും കൂട്ടരെ നോക്കി ചൊല്ലുന്നു എന്തൊരു സുഖമാണി വഴി വന്നാൽ പാട്ടും പാടിക്കളിയാടാം പൂവും കാവും പൂഞ്ചോലകളും കൂട്ടരെ നോക്കി ചൊല്ലുന്നു എന്തൊരു സുഖമാണി വഴി വന്നാൽ കൂട്ടും കൂടിക്കളിയാടാം അടുത്ത പ്രവർത്തനം നോക്കാം പരന്ന് കിടപ്പുണ്ടാകാശം എത്ര വാക്കുകളാണ് പരന്ന് കിടപ്പുണ്ട് ആകാശം അതിനെ അപ്പൊ നമ്മൾ എങ്ങനെയാണ് എഴുതുക പരന്ന് അധികം കിടപ്പുണ്ട് അധികം ആകാശം ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം നമുക്ക് തന്നിട്ടുണ്ട് വാക്കുകൾ വേർതിരിക്കുക ഉദാഹരണം പരന്ന് കിടപ്പുണ്ട് ആകാശം പരന്ന് പ്ലസ് കിടപ്പുണ്ട് പ്ലസ് ആകാശം അവിടെ പക്ഷി പക്ഷികണക്ക് കവിയുന്നുണ്ട് ചൊല്ലാമല്ലാതിരിക്കലും പാറാതെങ്ങനെയാവും എങ്ങനെയാണ് എഴുതുന്നത് അവിടെ പക്ഷി പക്ഷികണക്ക് അവിടെ അധികം പക്ഷി കണക്ക് കവിയുന്നുണ്ട് കവിയുന്നു പ്ലസ് ഉണ്ട് ചൊല്ലാം എല്ലാ ദിക്കിലും ചൊല്ലാം പ്ലസ് എല്ലാ പ്ലസ് ദിക്കിലും ചൊല്ലാം എല്ലാ ദിക്കിലും പാറാതെങ്ങനെയാവും പാറാതെ പ്ലസ് എങ്ങനെ പ്ലസ് ആവും പിന്നെ കവിയെക്കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു അല്ലേ ശ്രീ വെണ്ണിക്കുളം ഗോപാല കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മെയ് പത്തിനു തിരുവല്ലയിലെ വെണ്ണിക്കുളത്ത് ജനിച്ചു അധ്യാപകൻ കവി വിവർത്തകൻ എന്നീ നിലകളിൽ പ്രശസ്തൻ സരോവരം മാനസപുത്രി കേരളശ്രീ വസന്തോത്സവം മണിവിളക്ക് കഥളീവനം കഥാനക്ഷത്രങ്ങൾ വെള്ളിത്താലം എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഓടക്കുഴൽ അവാർഡ് എന്നീ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് അന്തരിച്ചു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളത് കൂട്ടുകാർക്കിൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു